സ്തുതിയായിരിക്കട്ടെ. ആത്മീയ ജീവിതത്തിൽ വളരാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും തന്നെ ഏറെ ആശ്രയിക്കുന്ന ഒരു വ്യക്തിത്വമാണ് പരിശുദ്ധ അമ്മയുടേത്. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിനായിട്ടൊരുങ്ങുന്ന ഈ അവസരത്തിൽ അമ്മയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ എന്നെ ഏറ്റവും അധികം സ്പർശിച്ചത് അമ്മയുടെ വിശ്വാസ ധീരതയാണ്. വിശ്വാസ ജീവിതത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് ഏറ്റവും വലിയൊരു മാതൃകയാണ് പരിശുദ്ധ അമ്മ. ഹെബ്രായ 11:1 പറയുന്നു, വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്ന ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്ന ബോധ്യവുമാണ്. വിശ്വാസം എന്നത് ഒരു ദൈവിക ദാനമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. വിശ്വാസത്തിൽ ആഴപ്പെടുന്നതിനനുസരിച്ചാണ് പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും അതിജീവിക്കുവാനായിട്ട് നമുക്ക് ശക്തി ലഭിക്കുന്നത്. ലൂക്ക 1:35 പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതിൻ്റെ ശക്തി നിന്റെ മേൽ ആവസിക്കുമെന്ന് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ അമ്മയോട് പറഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പ്രത്യുത്തരിച്ചു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വചനം എന്നിൽ ഭവിക്കട്ടെ എന്ന്. ആ നിമിഷം മുതൽ പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി മാറി. ഈ പരിശുദ്ധാത്മാവിൻ്റെ സജീവമായ പ്രവർത്തനം അവളിൽ ആരംഭിച്ചപ്പോൾ അവൾ വിശ്വാസത്തിൽ ആഴപ്പെട്ടു. തൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന എല്ലാ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും, പ്രത്യേകിച്ച് ഈശോയുടെ പീഡാസഹനം, മരണം എന്നിവരെയെല്ലാം ഈശോയുടെ ചേർന്ന് നിൽക്കുവാൻ അവൾക്ക് ശക്തി പകർന്നു. നമ്മൾ ബൈബിൾ വായിക്കുമ്പോൾ കാണുന്ന ഒരു കാര്യമാണ്, 12 ശിഷ്യന്മാർ ഈശോയോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഈശോയെ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചു, എന്താണ് ഞങ്ങൾക്ക് ലഭിക്കുക? 3 ഈശോയുടെ കൂടെ ജീവിച്ചവരും വ്യത്യസ്തങ്ങളായ ജീവിത അനുഭവങ്ങൾ സ്വന്തമാക്കിയവരുമായിരുന്നു ഈശോയുടെ ശിഷ്യന്മാർ. പക്ഷെ വിശ്വാസത്തിൽ ആഴപ്പെടാത്തത് കൊണ്ടാണ് അവരുടെ മനസ്സിൽ നിന്ന് ഇങ്ങനെയൊരു ഉത്കണ്ഠയും ആകാംക്ഷയും നിറഞ്ഞ ചോദ്യം ഉണ്ടാകുന്നത്. എന്നാൽ തൻ്റെ ടീനേജിൽ തന്നെ ഈ വിശ്വാസ പ്രതിസന്ധിയെ അതിജീവിച്ചവളാണ് പരിശുദ്ധ അമ്മ. അതിനവളെ സഹായിച്ചത് പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യവും ദൈവത്തോടുള്ള അഗാധമായ ഒരു ബന്ധവുമായിരുന്നു. പിന്നീട് അങ്ങോട്ട് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, ഈശോയുടെ ഉത്ഥാന ശേഷം പരിശുദ്ധ അമ്മ സ്ലീഹന്മാരെ വിളിച്ചുകൂട്ടി പ്രാർത്ഥിക്കുന്നതും പരിശുദ്ധാത്മാവിനെ അവർക്ക് നേടിക്കൊടുക്കുന്നതും. പരിശുദ്ധാത്മാവിനെ ലഭിച്ച സ്ലീഹന്മാര് അതുവരെ തങ്ങൾക്കുണ്ടായിരുന്ന ഭയമെല്ലാം ദൂരെ കളഞ്ഞ് ഏറെ ധീരതയോടും ദീക്ഷണതയോടും കൂടെ തങ്ങൾക്ക് ലഭിച്ച വിശ്വാസം മറ്റു രാജ്യങ്ങളിലേക്ക് പകർന്നു കൊടുക്കുവാനായിട്ട് ഓടിപ്പോകുന്നു. അവർ തങ്ങളുടെ ജീവൻ പോലും ബലി കഴിക്കുവാൻ തയ്യാറാകുന്നു. പരിശുദ്ധാത്മാവിനാൽ നിറയുന്ന ഏതൊരു വ്യക്തിയും തങ്ങളുടെ വിശ്വാസത്തിൽ ആഴപ്പെടും. അവർക്ക് ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ട് സാധിക്കും. നമ്മൾ ക്രൈസ്തവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ വിശ്വാസം തന്നെയാണ്. ഈശോയുടെ ജനനത്തിലും പീഡാസഹനങ്ങളിലും മരണത്തിലും ഉയർപ്പിലുമുള്ള വിശ്വാസം. ഈ വിശ്വാസ പൈതൃകം നമ്മൾ കാത്തു സൂക്ഷിക്കുകയും പകർന്നു കൊടുക്കുകയും ചെയ്യേണ്ടവരാണ്. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടാതെ നമുക്കതിന് സാധിക്കുകയില്ല. ഈ സ്വർഗാരോപണ തിരുനാളിനായിട്ടൊരുങ്ങുമ്പോൾ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്കും പ്രാർത്ഥിക്കാം. അമ്മയുടെ മാധ്യസ്ഥം വഴിയായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവർത്തനം നമ്മുടെ ജീവിതങ്ങളിൽ നിരന്തരം ഉണ്ടാകുവാനും അതുവഴിയായിട്ട് വിശ്വാസത്തിൽ കൂടുതലായിട്ട് ആഴപ്പെടുവാനും ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും വിശ്വാസത്തെക്കുറിച്ചുള്ള പരീക്ഷണങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ അടിപതറാതെ നിരാശരാകാതെ ഇതിനെയെല്ലാം ധീരതയോടെ തരണം ചെയ്യുവാനുള്ള വലിയൊരു കൃപയും അഭിഷേകവും നമുക്ക് ഈ ദിവസങ്ങളിൽ യാചിക്കാം. പ്രത്യേകമായിട്ട് സ്വർഗാരോപണ തിരുനാളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി ഇങ്ങനെ ഒരു അനുഗ്രഹം എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. Of Saint Bernard. Remember our most gracious Virgin Mary that now was it not that anyone who fled to your protection, implored your help and sought your intercession was left unaided. Inspired with this confidence, I fly unto you, O Virgin of Virgins, my mother to you. I come before you, I stand sinful as of it. O Mother of God, incarnate, dispense not my petition, but the mercy hear and answer me. Amen.